ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അവൽ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗൈസ്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ചൂട് സമയത്ത് നമ്മൾ ഈ ഒരൊറ്റൊരു ഗ്ലാസ് മതി നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം തരുവാനും അതേപോലെ തന്നെ നല്ല കുളിർമ കിട്ടാനും പറ്റിയൊരൈറ്റോട്ടെ ഗൈസ്. അപ്പോൾ എല്ലാവരും കാണുക. ഇപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അവലെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ അവല് വെള്ളവലുണ്ടെങ്കിൽ വെള്ളവലെടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ മട്ട അവലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് തന്നെ നമുക്കൊന്ന് ഒന്ന് ചൂടാക്കിയെടുത്ത് ഞാൻ വച്ചേക്കുന്ന കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ആ ഒരു പരുവം വരെയും ഇത് ചൂടാക്കി വയ്ക്കുക. ഞാൻ കുറച്ച് അവല് ഇങ്ങനെ ഇതേപോലെ ചൂടാക്കി സ്റ്റോക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാണ്ടോ ഗൈസ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫൈനായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പീസ് ചോക്ലേറ്റ്, ചോക്ലേറ്റിൻ്റെ 2 പീസ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഏതെങ്കിലും അവൈലബിൾ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഗൈസ്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട മറ്റൊരു ഐറ്റം എന്ന് പറയാൻ ബൂസ്റ്റാണ്. 5 രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ചേർക്കുക കേട്ടോ. ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോളിക്സാ എന്ത് വേണേലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇത് മസ്റ്റായിട്ടും വേണം. എന്നാലാണ് അതൊക്കെ ഇതെല്ലാം കൂടി ചേരും വേണം അടിപൊളി ഒരു മിൽക്ക് ഷേക്കായി കിട്ടുന്നത് നമുക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറുപഴം ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഞാലിപ്പൂവനോ അങ്ങനെ ഏത് പഴമാണെങ്കിലും ചേർക്കാം. വലിയ പഴമാണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഞാനിതിലേക്ക് കുറച്ച് ബദാം ചേർത്ത് കൊടുക്കണേ. എൻ്റെ ഇപ്പോൾ ബദാം അവൈലബിൾ, അതായത് ഞാൻ കുറച്ച് ബദാം ചേർത്ത് കൊടുക്കണേ. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാല് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ പഞ്ചസാര ഇട്ടുപോയി ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ പഴമൊക്കെ ചേർക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ആഡ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഒരു 2.5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തേന്നാ ഗൈസ്. അപ്പോൾ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാട്ടോ. അപ്പോൾ ഞാനിവിടെ 3 സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി 2 ചെറിയ ഓരോ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഞാനതിൽ ഐസ് ക്യൂബ്സോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. തണുത്ത പാലോ ഒഴിച്ചാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനലിലും കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന ബാങ്ക് വീഡിയോ നിങ്ങൾക്കപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയാണ്. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ.